ഹലോ എവരി വൺ, വെൽക്കം ബാക്ക് ടു ട്രാവൽ റാപ്പ്. നമ്മുടെ ഇന്നത്തെ ട്രിപ്പിൽ രേഷ്മയില്ല, നമ്മുടെ ഫ്രണ്ട്സ്, നമ്മുടെ എസ് ഡി എന്ന് പറഞ്ഞ നമ്മുടെ ഗ്യാങ്. ഞങ്ങൾ ഒരുമിച്ച് ഒരു വീക്കെൻഡ് നമ്മളൊരു സ്പോട്ടിൽ പോകുന്നതാണ്. അത് വേറെങ്ങുമല്ല, നമ്മുടെ കുട്ടിക്കാനത്ത് തന്നെ നമ്മുടെ അമ്മച്ചി കൊട്ടാരത്തിൻ്റെ പുറകിൽ നല്ല കാടിൻ്റെ നടുക്കുള്ള ഒരു കോട്ടേജ്. അത് വളരെ പഴയ കോട്ടേജാണ്, പക്ഷേ പൂള്, എല്ലാ ഫെസിലിറ്റീസും, നല്ല ഒരു എന്താ പറയുക, ക്രൗഡല്ല, ഒറ്റയ്ക്ക് നമ്മൾ മാത്രമേ ആ പ്രോപ്പർട്ടിയിലുള്ളൂ. അപ്പോൾ ഒട്ടും വൈകണ്ട, നമുക്ക് ആ വീഡിയോയിലേക്ക് കിടക്കാം. ഈ പ്രോപ്പർട്ടിയുടെ നെയിം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടോപ്പ് ഡെക്ക് റിസോർട്ട് എന്നാണ്. അത് ഗൂഗിളിൽ അടിച്ചു കഴിഞ്ഞാൽ കിട്ടും, പക്ഷേ റൂട്ട് വേറെ റൂട്ടായിരുന്നു നമ്മൾ പോയപ്പോൾ കാണിച്ചത്. അപ്പോൾ ഏറ്റവും ബെറ്റർ അമ്മച്ചിക്കോട്ടാരം ഒന്ന് അടിക്കുക. നമ്മളിപ്പോൾ കൊച്ചിയിൽ നിന്ന് ഏറെ കൊച്ചിയിൽ നിന്ന് അടിച്ചു, നിങ്ങളുടെ ലൊക്കേഷൻ എന്ന് വെച്ചാൽ അത് അടിക്കുക. പിന്നെ അമ്മച്ചിക്കോട്ടാരം നേരെ ഏകദേശം കൊച്ചിൻ സിറ്റിയിൽ നിന്ന് ഏകദേശം ഒരു 3 മണിക്കൂർ 15 മിനിറ്റ്, അതായത് 3.5 മണിക്കൂർ തോട്ടേ ഉള്ളൂ, ഒരു 120 കിലോമീറ്റേഴ്സ്. നേരെ നമ്മുടെ കുട്ടിക്കാനം പാല, സെയിം റോഡ് തന്നെയാണ്. കുട്ടിക്കാനം സിറ്റി എത്തുന്നതിന് മുമ്പ് തന്നെ യു ടേൺ അമ്മച്ചിക്കോട്ടാരം. ഈ അമ്മച്ചിക്കോട്ടാരം എത്തിയിട്ട് അവിടെ നിന്ന് ഹാർഡ്ലി ഒരു 150 to 200 മീറ്റേഴ്സ് ഓഫ് റോഡുണ്ട്. അത് ഓൾമോസ്റ്റ് എല്ലാ കാസും പോവും. അപ്പോൾ ആ ഒരു ഫ്രണ്ടിലേക്ക് പോകുമ്പോൾ തന്നെയാണ് ഈ റിസോർട്ട്, ടോപ്പ് ഡെക്ക് റിസോർട്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അമ്മച്ചിക്കോട്ടാരം നിന്ന് ഓൾമോസ്റ്റ് 200 to 300 മീറ്റേഴ്സ് ഇതേപോലത്തെ റോഡാണ്, ഓഫ് റോഡ് തന്നെയാണ്. പക്ഷേ കുഴപ്പമില്ല, നമ്മളുടെ എല്ലാ കാസും പോവും. നമ്മൾ പോയതൊരു ഐറ്റൻറ്റിക്കും ക്രെറ്റൊക്കെ ആണ്, രണ്ട് കാസും സുഖമായിട്ട് അവിടെ ചെന്ന് ചിലയിടത്ത് ഇത്തിരി സ്ലോ ഡൗൺ ചെയ്യേണ്ടി വരും, അത് മാത്രമേ ഒരു പ്രശ്നമുള്ളൂ. പക്ഷേ എന്നാലും സേഫ് ആണ്. പക്ഷേ മാക്സിമം നമ്മൾ റിട്ടേണിന് മുമ്പ് പോകാൻ നോക്കുക, കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്ട്രീറ്റ് ലൈറ്റ്സ് ഒന്നുമില്ല, പിന്നെ വഴിയിൽ കൺഫ്യൂഷൻ വരാൻ ചാൻസസ് ഹൈ ആണ്. അപ്പോൾ അതുകൊണ്ട് റിട്ടേണിന് മുമ്പേ തന്നെ അവിടെ എത്താൻ വേണ്ടി മാക്സിമം ശ്രദ്ധിക്കുക. നമ്മുടെ ഗോസ്റ്റ് ഹൗസ് ഇൻ ഫിലിമില്ലേ, അതിൽ നമ്മുടെ നെടുമുടി മേനോൻ്റെ എൻട്രി സ്ഥലമില്ലേ, ഏകദേശം അതുപോലെ ഇരിക്കും ഈ റിസോർട്ടിൻ്റെയും എൻട്രി, അതായത് മെയിൻ എൻട്രൻസ്. അവിടെ നമ്മുടെ ഐറ്റൻറ്റി വരുന്നു, അവിടെ നിന്ന് ബാക്കിലുള്ള 3 പേര് ഇറക്കേണ്ടി വന്നു, എന്നിട്ടാണ് അവർ ഇറക്കത്തിലേക്ക് ഇറക്കിയത് കാറ്. ഇത് നമ്മുടെ പ്രോപ്പർട്ടിയുടെ തന്നെ കോമ്പൗണ്ടാണ്. ഇവിടെ നമുക്ക് നടന്നു പോവാം ഏറ്റവും താഴത്തെ കോട്ടേജ്, അവിടം വരെ നമ്മളുടെ 2 കാറും ചെല്ലും. ആയിട്ടുള്ളതാണ് ഈ പ്രോപ്പർട്ടി. എത്ര ആളായിട്ടുള്ള പ്രോപ്പർട്ടി അത്? ബാച്ചിലേഴ്സിനും ഫാമിലിക്ക് എല്ലാത്തിനും പറ്റിയതാണോ? ഓക്കെ, അടിപൊളി. അപ്പൊ നമുക്ക് എന്തായാലും റൂമാ കണ്ടുകളെ. ഭയങ്കര കഷ്ടപ്പാടാണല്ലോ ഈ വ്ളോഗിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എന്റെ ഫ്രണ്ടിൽ കാണുന്ന ഒരു അടിപൊളി വ്യൂ ആണ്. ഇത് നമ്മുടെ അമ്മച്ചിക്കൊട്ടാരം, അതിന്റെ താഴെയിലാണ് ശരിക്കുന്നത്. ഈ ഒരു 2 പ്രോപ്പർട്ടീസ് ഉണ്ട്, രണ്ടും കൂടെ നമ്മൾ എടുത്തേക്കുന്നത്. ഇതൊരു പ്രോപ്പർട്ടി, പിന്നെ ഇതാണ് പൂൾ ഫ്രണ്ടേജ് ഉള്ളത്. അപ്പോൾ നമ്മൾ ഇത് തന്നെ ഓപ്റ്റ് ചെയ്തത്. അതായത് നമുക്ക് രണ്ടും ഈ പാക്കേജിനകത്ത് ഇൻക്ലൂഡഡ്, പക്ഷേ നമ്മളെല്ലാവരും ഇവിടെ തന്നെ ചെയ്യുന്നത്. നമ്മുടെ ഈ ഹിഡൻ ജെം, അല്ലെങ്കിൽ ഈ വീക്കെൻഡ് സ്പോട്ട് സെറ്റ് ചെയ്ത മനോജ്. എടാ മനോജ്, അറിയാല്ല. അപ്പോൾ നമുക്ക് കാര്യങ്ങൾ ഉഷാറാക്കണല്ലേ. ഇത് ഒരു പ്രൈവസി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ബുക്ക് ചെയ്യുമ്പോൾ ഈ 2 പ്രോപ്പർട്ടിയും കൂടെ നമുക്ക് കിട്ടുള്ളൂ. നമ്മുടെ കാർ അവിടെ വരെ വരുള്ളൂ. അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കിച്ചൺ ഏരിയ, പിന്നെ ഒരു ബെഡ്റൂം, അങ്ങനെയുള്ള ഒരു സെറ്റപ്പേ ഉള്ളൂ. ഇതൊരു ഫ്രണ്ടിലൊരു പൂള്, അതായത് ഭയങ്കര അടിപൊളി പൂൾ എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ നമുക്കൊരു വീക്കെൻഡ് ഒന്നും നമുക്ക് ബാച്ചിലേഴ്സും ഫാമിലി ആണെങ്കിലും എൻജോയ് ചെയ്യാൻ പറ്റിയൊരു പൂളാണ്. അത്യാവശ്യം ഡെപ്നെസ് എല്ലാം ഉണ്ട്, പിന്നെ വ്യൂ ഒരു രക്ഷയില്ല, നല്ല അടിപൊളി വ്യൂ ആണ് മൊത്തത്തിൽ. ഇതാണ് നമ്മളുടെ പ്രോപ്പർട്ടി. പ്രോപ്പർട്ടിയുടെ നമുക്കൊരു ക്യുക്ക് ടൂർ എടുത്താലും കൂടി. ഇത് ഒരു ഹോളാണ് വരുന്നത്. കയറി വരുമ്പോഴത്തേ ഹോളും അത്യാവശ്യം ബാച്ചിലേഴ്സിന് ബാച്ചിലേഴ്സിന്റെ കാര്യങ്ങളൊക്കെ നടക്കാൻ വേണ്ടിയിട്ട് ഒരു ഹോള് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ഇത് ഒരു ബെഡ്റൂമാണ്. ബെഡ്റൂം വലിയ ഇതൊന്നുമില്ല, ഒരു ആവറേജ് സെറ്റപ്പ് ബെഡ്റൂം എന്ന് തന്നെ പറയാം. പക്ഷെ വ്യൂ വരുമ്പോൾക്കും ഒരു വിൻഡോ വരുമ്പോൾക്കും വിത്ത് പൂളും വ്യൂവും കാര്യങ്ങളൊക്കെ ആയിട്ട് അടിപൊളിയാണ് വരുന്നത്. പിന്നെ ഈ പറയുന്ന പോലെ അറ്റാച്ച്ഡ് ബാത്റൂമാണ് വരുന്നത്, ഒരു വാർഡ്റൂം. പ്രോപ്പർട്ടി ഒരു പഴയ പ്രോപ്പർട്ടി അല്ലേ? ഒരു പഴയ പ്രോപ്പർട്ടി, നീറ്റാണ്. ആ ചോദിച്ചു കഴിഞ്ഞാൽ പറഞ്ഞ അത്യാവശ്യം പഴക്കമുള്ള പ്രോപ്പർട്ടി തന്നെയാണ്. പക്ഷെ അവർ അത്യാവശ്യം മെയിൻറ്റെയിൻ ചെയ്ത് വൃത്തിയോടോ കാര്യങ്ങളൊന്നും ഇല്ല. പിന്നെ ഈ പറയുന്ന അതെ, ഈ ശരിക്കും ഇരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു സ്ലൈഡായിട്ട് ഒരു മലയുടെ ചരിവിലാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് ഓരോ ഡോർ തുറക്കുമ്പോഴും ഈ പറയുന്ന പോലെ ഓരോ ഫ്ലോർ തന്നെയാണ്, ആ ഫ്ലോർ തന്നെയായിട്ടാണ് വരുന്നത്. പിന്നെ ഇത് അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള ബെഡ്റൂമാണ് വരുന്നത്. അത്യാവശ്യം വലിയൊരു ബെഡ്റൂം, അതായത് ബാച്ചിലേഴ്സ് ഒക്കെ വന്ന എല്ലാവർക്കും കൂടെ കമ്പനി അടിച്ചിരിക്കാൻ പറ്റിയ ഒരു സ്ഥലം. ഇതിന്റെയും വ്യൂ എടുത്തു പറയേണ്ടത് തന്നെയാണ്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ പറയുന്ന പോലെ ഒരു സൈഡിൽ നോക്കി കഴിഞ്ഞാൽ പൂളും കാര്യങ്ങളും,
പിന്നെ ഇതിന്റെ വ്യൂ രാവിലെ ഏകദേശം ഇതിന്റെ അടിയിലായിട്ട് വരില്ല. അമ്മച്ചിക്കോട്ടാരം അമ്മച്ചിക്കോട്ടാരം ഏകദേശം അടിയിലാന്നാ പറഞ്ഞത്. അമ്മച്ചിക്കോട്ടാരത്തിന്റെ സെയിം റോഡ് തന്നെ, അതേ റോഡ് തന്നെ ഓഫ് റോഡ് ഇങ്ങോട്ട് പോരുമ്പോഴാണ് ഈ പറഞ്ഞ പ്രോപ്പർട്ടി. അതെ, ഓഫ് റോഡ് എന്ന് വെച്ചാൽ കാര്യമായിട്ടുള്ള ഏറ്റവും വൈബായിട്ടുള്ള റോഡ്, എല്ലാ വ്യൂവും ഉണ്ട്, പൂളുണ്ട്, നൈസാണ് മൊത്തത്തില്. നമ്മൾ ഡിന്നർ സെറ്റ് ചെയ്യുന്ന തൊട്ടടുത്തുള്ള ഹോട്ടലിൽ നിന്നാണ്. ഏകദേശം അൽഫാമും എല്ലാം നമ്മുടെ സെയിം നാട്ടിലെ ടേസ്റ്റ്. എന്തൊക്കെയാണ് വെച്ചിട്ടുള്ളത്? ഫുഡ് അൽഫാം ഉണ്ട്, പിന്നെ വീഡിയോ ഫിരിപ്പുണ്ട്. നൈസ്. വൈഷായ ഫുഡ് ഉണ്ട്, ലെവലാ ചേട്ടാ. ഹോട്ടലിന്റെ പേര് എന്താണ്? ഓ നൈസ്. തന്നെ ചെറിയ രീതിയിൽ നമുക്ക് പൂളില് ഒക്കെ യൂസ് ചെയ്തിട്ട് നേരെ വന്നിട്ട് ഒരു നാച്ചുറൽ ആയിട്ട് ഒരു ഷവർ എടുക്കുക, അതായത് ആ മൗണ്ടൈൻസ് ഒക്കെ കണ്ട് നല്ല ഭംഗിയായിട്ടൊരു ഷവർ എടുക്കാനുള്ള സെറ്റപ്പ്. അതായത് എല്ലാം ഒരത്യാവശ്യം ഒരു റിസോർട്ടിലുണ്ട്, എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് ഉണ്ട്. പറഞ്ഞ സെക്കൻഡ് കോട്ടേജ് ഇതാണ്. ഈ കോട്ടേജിന്റെ കൂടി ഉള്ളു കാണിക്കും. ഇതിനകത്താണ് നമ്മുടെ ഡൈനിങ്ങും കിച്ചണും എല്ലാം ഉള്ളത്. ബ്രിട്ടീഷ് ടച്ച് ഉള്ള ഒരു ഡൈനിങ് തന്നെ അല്ലേ? കറക്റ്റ്. ബ്രേക്ക്ഫാസ്റ്റ് എന്താണ്? ഇടിയപ്പം. ഇടിയപ്പം അങ്ങോട്ട് വരണ്ടിരിക്കണുള്ള കുഴപ്പമില്ലേ? ഉഷാറാണ്. ഇത് ഔട്ട്ഡോർ കേട്ടോ, ഇതിന്റെ നല്ല വ്യൂ ഉള്ള ഔട്ട്ഡോർ ആണ്. രണ്ട് ഫാമിലി ആയിട്ട് വരാണെങ്കിൽ ഒരു ഫാമിലി മേളിലും ഒരെണ്ണം താഴെയായിട്ടും താമസിക്കുക. നമ്മുടെ താഴത്തെ കോട്ടേജിന്റെ ഫ്രണ്ട് ലുക്ക് കണ്ടത്, പക്ഷെ ഇവിടെ ഒരു പ്രത്യേക ആംബിയൻസ് ആണ്. ഇതേപോലെ കുറെ നല്ല ഗ്രീനറിയും പിന്നെ ഹാങ് ഔട്ട് പ്ലേസസ് ഒക്കെ നല്ല അടിപൊളിയാണ് ഇവിടെ. അപ്പൊ ചേട്ടാ അടുത്തോണാണോ? ഓക്കെ ബായ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടെ നിന്ന് അടുത്ത് തന്നെയാണ് അമ്മച്ചിക്കൊട്ടാരം. അവിടെ പോയത് കൊണ്ട് മാത്രം അമ്മച്ചിക്കൊട്ടാരം കയറി കാണുക, അല്ലാതെ ഒരിക്കലും അമ്മച്ചിക്കൊട്ടാരം ട്രിപ്പായിട്ട് ഒരിക്കലും പോകരുത്. അത്ര വലിയ സംഭവമല്ല, ബട്ട് വൺ ടൈം വാച്ചാണ്. ഒരു 50 രൂപ എടുത്തിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു ലേഡിയുണ്ട്, അവർ നമ്മൾ ഉള്ളിലേക്ക് കയറ്റി വിടും. നമുക്ക് ഒറ്റയ്ക്ക് തന്നെ നമുക്ക് നടന്ന് കാണാം. സ്കേറി ആണോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓൾമോസ്റ്റ്. പിന്നെ കുറേ പ്രേത ഫിലിം പിടിച്ചിട്ടുണ്ട്, ലൂസിഫർ, അങ്ങനെയുള്ള കുറേ ഫിലിംസ് ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല, അതാണ് ഏറ്റവും വലിയ പ്രശ്നം. അതുപോലെ തന്നെ ഈ റിസോർട്ടിൻ്റെ അവിടെ നമുക്ക് കുട്ടിക്കാനം പോകാൻ പറ്റും. അവിടെ നേലപ്പാറ വഴി വാഗമണ്, അങ്ങനെ നമുക്ക് ട്രിപ്പ് പ്ലാൻ ചെയ്യാൻ പറ്റും. അതായത് നമ്മൾ തിരിച്ചു വരുമ്പോഴത്തേക്കും. അപ്പോൾ നമ്മൾ ഈ വീഡിയോ ജസ്റ്റ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യണേ. അപ്പോൾ റിസോർട്ടിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.